ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തിരുവോണത്തിൻ്റെ അന്നെടുത്ത കുഞ്ഞൊരു വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാത്ത വെറുതെ ഒരു വീട്ടിലുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. കാരണം പുറത്തേക്ക് പോയി ഒരു ഫുഡൊക്കെ കഴിച്ച് വരുന്ന അങ്ങനെ അത്രയേ ഉള്ളൂ, അത്ര ആഘോഷങ്ങളൊക്കെ തന്നെയേ ഉള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇന്ന് നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളത് ഐസ് ബേബീനെ മാറ്റിക്കാനായിട്ട് നിൽക്കുകയാണ്. എല്ലാവർക്കും ഒരു ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല, എല്ലാവർക്കും ചെറുതായിട്ട് ചില ചില ഡ്രസ്സുകൾ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈസനൊന്ന് പാവാടയും ബ്ലൗസും ആയതുകൊണ്ട് ഇടാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. രാത്രിയിലേ ഉള്ള വളയും സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോന്നിങ്ങനെ അയൺ ചെയ്തിട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റാക്കി നമ്മൾ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ടോ. കാരണം ബാബുക്ക് ഡ്യൂട്ടിയുള്ള ടൈമായിരുന്നു, ആർക്കൊന്നും ഓഫ് ഡേ ഒന്നും അല്ല, എല്ലാവർക്കും ഒന്ന് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ പുറത്തിറങ്ങി പോകാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാബുവിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇറങ്ങി. കാരണം നമ്മൾ വൈകുന്നേരം തലേന്നത്തെ ദിവസം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഹോട്ടലിൽ. അപ്പോൾ തലേന്ന് ഓർഡർ ചെയ്താലേ നമുക്കന്ന് കിട്ടുള്ളായിരുന്നു. പിന്നെ നമുക്ക് പാർസലായിട്ട് വീട്ടിലേക്ക് വാങ്ങുകയൊക്കെ ചെയ്യാം, പക്ഷേ നമ്മൾ ഡ്രസ്സെല്ലായിട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഹോട്ടലിൽ പോയിട്ടാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ രാവിലെ ബാബുവിൻ്റെ കൂടെ തന്നെ ഇറങ്ങി. നമ്മൾ പോകുന്ന വഴിക്ക് ബാബു ഡ്യൂട്ടിയാണ്, അപ്പോൾ ഓരോ ഷോപ്പിൽ ഇറങ്ങി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ നമ്മൾ പോയി പോയി ഒരു 12:30 ആയപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിലെത്തിയത്. അപ്പോൾ എല്ലാ വർഷവും നമ്മളിങ്ങനെ ഓണത്തിന് ഫുഡ് ഉണ്ടാക്കുകയും ഭയങ്കര ആഘോഷം ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാ ഫാമിലിയും എല്ലാവരെയും ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ആൻറ്റിയൊക്കെ കേട്ടോ, എൻ്റെ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം ആൻറ്റി നല്ല പോലെ എന്താ പറയുക സദ്യ ഉണ്ടാക്കും. അപ്പോൾ എല്ലാ വർഷവും നമ്മളെ വീട്ടിൽ സദ്യ ഉണ്ടാക്കും, ബാക്കി വീട്ടിൽ കളികളും ഒക്കെ ഉണ്ടാവും. പിന്നെ എൻ്റെ വല്യമ്മയാണെങ്കിലും താത്തയാണെങ്കിലും എല്ലാവരും സദ്യനോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഓണം വന്നാലും വിഷു വന്നാലും ഒക്കെ നമ്മൾ സദ്യ ഉണ്ടാക്കാറുണ്ട്. പിന്നെ അതേപോലെ മാക്സിമം ഡ്രസ്സൊക്കെ സെറ്റാക്കിയിട്ടൊക്കെ ഇടാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഈസു വലുതാകുമ്പോൾ സച്ചു വലുതാകുമ്പോഴൊക്കെ അവർക്കൊക്കെ ഭയങ്കര എന്താ പറയുക മെമ്മറബിൾ ആയിരിക്കും ഈ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് മെയിനായിട്ട് ഇവർക്ക് ഡ്രസ്സ് എടുത്തതും ഫോട്ടോ എടുക്കുന്നതൊക്കെ നാളെ കാണാനായിട്ട് പറ്റുള്ളൂ വിചാരിച്ചിട്ട്. അപ്പോൾ സദ്യയൊക്കെ അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ. അപ്പോൾ തലേന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരു 10-15 കൂട്ടം കറി ഉണ്ടായിരുന്നു. പിന്നെ ഇവർ രണ്ടാളും ഇതങ്ങനെ വന്ന് ഫോട്ടോ എടുക്കാല എന്താ പറയുക വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് രണ്ടാൾ ഏകദേശം മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇസുവിൻ്റെ ഇത് ചെറുപ്പത്തിലുള്ള ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ അവർക്ക് ഇപ്പോൾ ഈ ഒരു 3 വർഷമായിട്ടും ഓണത്തിനുള്ള കുറേ വീഡിയോസ് ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്, അതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ ഏതായാലും ഇത് ഇസുവിൻ്റെ 4-ാമത്തെ ഓണമാണ്. പിന്നെ സച്ചൂട്ടനായാലും എല്ലാ വർഷവും താത്തൻ്റെ മോനും എല്ലാവർക്കും അങ്ങനെ മുണ്ടല്ലോ വാങ്ങി. പിന്നെ സ്കൂളിലേക്ക് ആയാലും ഇവർക്ക് മുണ്ടൊക്കെ നിർബന്ധമാണ്, അപ്പോൾ അതൊക്കെ സെറ്റാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സദ്യയൊക്കെ കഴിച്ച് ലാസ്റ്റ് ഉണ്ടായിരുന്ന ആ പായസം ഇലയിൽ ഒഴിച്ച് കഴിക്കുമ്പോഴാണ് ആ സദ്യൻ്റെ ഒരു ഫീൽ ഇങ്ങോട്ട് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പാർക്കിൽ വന്നാണ് കേട്ടോ. അതൊരു പാർക്കൊന്നും അല്ല, സംഭവം കാണുന്ന നല്ല നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. അപ്പോൾ ഈ കുറേ മരങ്ങളുള്ളതും കൊണ്ട് അതിൻ്റെ ഒരു നിഴൽ മാത്രമേ ഉള്ളൂ, ആ ഒരു തണൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് വെയിലൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ ഉള്ള ടൈമിൽ വെച്ചിട്ട് ആ ഒരു വെയിൽ ഇല്ലാത്ത സ്ഥലത്ത് പോയി നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ കുറച്ച് ടൈം നിന്നു. പിന്നെ അതിൻ്റെ തൊട്ട് അപ്പുറ വശത്ത് ഇവർക്ക് കളിക്കാനുള്ള കുറച്ച് ഊഞ്ഞാലും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് അവിടേക്ക് പോകാൻ അതിന് ഇൻട്രസ്റ്റ് ഇട്ടു. എന്നാലും ആ ഒരു അവിടെ നിന്നിട്ട് തന്നെ ഡ്രസ്സൊക്കെ ഏകദേശം മാക്സിമം നാശാക്കിയിട്ടുണ്ട്, ആ പുല്ലിൻ്റെ കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഡ്രസ്സിലൊക്കെ. എങ്കിലും ഞാൻ പിടിച്ചു നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിന് സച്ചിട്ട് അവിടെ കാണുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് അതിലെ കലമ്പാക്കി കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡ്രസ്സൊക്കെ വരുമ്പോഴത്തേക്കൊക്കെ കലമ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും രസം ഇതൊക്കെ രസമായിരുന്നു കേട്ടോ. ഏതായാലും അപ്പോൾ പിന്നെ വാവിന് ഉച്ച കഴിഞ്ഞിട്ടും ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പക്ഷേ ഡ്യൂട്ടിയൊക്കെ ആ ടൈമിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട് ഓരോ ഷോപ്പിലേക്ക് കൊട്ടെ. നമ്മൾ അന്ന് വണ്ടിയിൽ തന്നെയായിരുന്നു, വൈകുന്നേരം വരെ അന്ന് വണ്ടിയിൽ തന്നെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തൊട്ടടുത്തൊരു ലുലു വന്നിട്ടുണ്ട്. അപ്പോൾ ലുലുവിൻ്റെ ഇനാഗ്രേഷനായിരുന്നു ഇന്നത്തെ ദിവസം, ഈ ഓണത്തിൻ്റെ അന്നായിരുന്നു കേട്ടോ ഇനാഗ്രേഷൻ. അപ്പോൾ ഇവിടെ ഇനാഗ്രേഷന് വരുന്നത് ആരാ, യൂസഫ് അലി സാറാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂസഫ് അലി സാറിനെ കാണാനായിട്ട് പറ്റും എന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. നമുക്കൊന്ന് പോയി നോക്കാം, ജസ്റ്റ് ഒന്ന് അധികം തിരക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. ഏകദേശം 5 മണിക്കായിരുന്നു ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ എത്തിയത് കൊണ്ട് അവിടെ ഇതാ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ അറബികളുടെ കുറച്ച് ഡാൻസ് എന്ന് എന്താ ഇനി പറയാമെന്ന് എനിക്കറിയില്ല. ഈ സാധനം ഉണ്ടായിരുന്നു, സംഭവം കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. കുറേ നേരം അത് കണ്ടിരുന്നു, വെയിലായിരുന്നു, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിന്നു കേട്ടോ. അപ്പം ഇതിൻ്റെ കുറച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്.
അപ്പോൾ കുറച്ച് അത്യാവശ്യം കുറച്ച് വെയിലൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ പുറത്ത് നിൽക്കുമ്പം വിസുവിനൊക്കെ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇനാഗ്രേഷൻ കഴിയുമ്പോൾ ആരൊക്കെ വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവം എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ സച്ച് കുറേ ലുലുവിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓണർ ആരമ്മ എനിക്ക് കാണാൻ പറ്റുമോ എന്നുള്ള ഭയങ്കര ഇൻട്രസ്റ്റിലായിരുന്നു. ഏത് വണ്ടിയിലാണ് വരിക ആ ഒരു ഇൻട്രസ്റ്റിലായിരുന്നു കേട്ടോ. ഏതായാലും വന്നു സാറിനൊന്ന് കാണാനായിട്ട് പറ്റി. നമ്മളിങ്ങനെ ഫോട്ടോയിലും വീഡിയോസിലും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഏതായാലും കണ്ടപ്പം നമുക്ക് തന്നെ എന്താ പറയുക ഭയങ്കര ഒരു എന്തോ ഒരു സന്തോഷം തോന്നിട്ടോ. കാരണം സാധാ ഒരു മലയാളിയായ ഒരു മനുഷ്യന് ഈ നാട്ടിൽ വന്ന് കഷ്ടപ്പെട്ട് ഇവിടുത്തെ ജോലിയും കാര്യങ്ങളും എടുത്ത് ഇത്രയും വലിയൊരു പൊസിഷനിലെത്തിയിട്ട് ഒരുപാട് നല്ല നിലയിലുള്ള കുറേ അറബികളാണ് ഇവർക്കും വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നത്. അവരെ കൊണ്ടുപോകുന്നതും ഒക്കെ കണ്ടപ്പോൾ ഒരു മലയാളി എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി കേട്ടോ. കാരണം ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം നമ്മളെ നാട്ടിലുള്ള ഒരു മനുഷ്യനാണല്ലോ, അപ്പം ഇവിടെ വന്ന് ഇത്രയും ആൾക്കാർ ഇദ്ദേഹത്തിനും വേണ്ടി അത്രയും ടൈം വെയിറ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുന്നൊക്കെ കണ്ടപ്പം റിയൽ ഹീറോ ആണെന്ന് അപ്പം എനിക്ക് തോന്നി. എന്തിനാണ് ഇനോഗ്രേഷൻ ചെയ്യാൻ, ഞാൻ വിചാരിച്ചു ഇനോഗ്രേഷൻ ചെയ്യാൻ വേറെ ആരോ വരികയാണെന്നൊക്കെ. അപ്പോൾ യൂസഫ് അലി സാറിനേലും വലിയൊരാൾ വേറെ എന്തിനാലേ ലുലു ഉദ്ഘാടനം ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മൾ പുറത്ത് നിന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ലുലു ഓപ്പൺ ചെയ്ത് തന്നു. പിന്നെ നമ്മളെല്ലാവരും ഇടിച്ചങ്ങ് കയറിയിട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, കുറേ ആൾക്കാർ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്, അല്ലാത്തവർ കുറേ കാണാനായിട്ട് വന്നിട്ടുണ്ട്. നമ്മളും ജസ്റ്റ് കാണാം എന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. 2 ഫ്ലോറാണുള്ളത്, മുകളിലും ഉണ്ട്. അപ്പോൾ മുകളിൽ നല്ല എന്താ പറയുക ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ലുലു മുഴുവനായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു. കണ്ടതിന് ശേഷം പിന്നെ ഫസ്റ്റ് ഒരു ഷോപ്പിലേക്ക് കയറിയതല്ലേ, അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് രണ്ടാൾക്കും ഓരോ കൂട്ടം ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാണ്ട് വേറെ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ടീഷർട്ട് അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ എന്ത് സാധനം എടുത്താലും ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ട് എല്ലാത്തിനും. അപ്പോൾ ഇന്നത്തെ ദിവസം ആയതുകൊണ്ടാണോന്ന് അറിയില്ല, അത്യാവശ്യം ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാൾക്കും രണ്ട് കൂട്ടം ഡ്രസ്സ് വാങ്ങി. പിന്നെ നമ്മൾ അധികം നിന്ന് തിരിഞ്ഞില്ല, കാരണം ടൈം പിന്നെയും പോവാണ്. ഭവന ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് നമ്മൾ അധികം നിന്ന് കറങ്ങാനായിട്ട് പറ്റിയില്ല. പിന്നെ തൊട്ട് താഴത്തെ ഫ്ലോറിൽ വന്നാൽ നമുക്ക് കുറേ പച്ചക്കറിയും സംബന്ധത്തിനൊക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് അവിടെ, ആ ഒരു ഓഫറിൻ്റെ ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പക്ഷേ അത് വാങ്ങിക്കഴിഞ്ഞാൽ ബില്ലടിക്കാൻ പിന്നെയും ടൈമാവും. ബില്ലിങ്ങിലൊക്കെ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് തന്നെ പിന്നെ അതൊന്നും വാങ്ങാനായിട്ട് നിന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു കുഞ്ഞു ദിവസമാണെങ്കിലും ആ ഓണത്തിൻ്റെ അന്ന് സ്പെഷ്യലായിട്ട് ഇതൊരു സ്പെഷ്യലായിട്ട് തോന്നി. ഏതായാലും ലുലു ഇനോഗ്രേഷനും അതേപോലെ തന്നെ യൂസഫ് അലി സാറിനെയും കാണാനായിട്ട് പറ്റി. പിന്നെ മാത്രമല്ല പിന്നെ നമ്മൾ ഏതായാലും വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ വലിയ പട്ടുപാവടയൊക്കെ ഇട്ട് വന്നവളാണ്, പക്ഷേ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞപ്പോഴത്തേക്കും ഡ്രസ്സൊന്നുമില്ല കേട്ടോ. കാറിൽ കയറിയപ്പോൾ പിന്നെ ഡ്രസ്സൊന്നുമില്ല. അപ്പോൾ ഏതായാലും നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓണത്തിൻ്റെ ദിവസം. ഫുള്ളായിട്ട് നമ്മൾ വണ്ടിയിൽ തന്നെയായിരുന്നു കേട്ടോ, അന്ന് വൈകുന്നേരമാണ് ഞങ്ങൾ വീട്ടിലേക്ക് ആക്കി തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇനി ഏതായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.